കുട്ടികളെ അടിക്കാൻ പാടുണ്ടോ? പഴയ കാലത്ത് ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിക്കുന്ന നല്ല സ്ട്രോങ് ഉള്ള ഒരു അധ്യാപകനാണ് നല്ല അധ്യാപകൻ. ഒരു സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റ് ഉള്ള മാഷേയും ടീച്ചറെയാണ് അവിടെയുള്ള എല്ലാ ആളുകൾക്കും നല്ല റെസ്പെക്റ്റ് ഉണ്ടാവുക. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ കുട്ടീനെ തൊടാൻ പാടില്ല, അടിച്ച പ്രശ്നം. അതുകൊണ്ട് തന്നെ പഴമക്കാർ പറയും, വടി എടുക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു മാറ്റവും അനുസരണമില്ല, ഒതുക്കമില്ല, ആരും ഭയമില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ കുട്ടീനെ അടിക്കാൻ പാടുണ്ടോ ഇല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം നല്ലതല്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അടി എന്നൊക്കെ പറയുന്നത് ഒരു അധ്യാപകൻ്റെ, ഒരു രക്ഷിതാവിൻ്റെ ദുർബലതയാണ്, നിസ്സഹായതയാണ്, മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടുള്ള അവസാനത്തെ സ്റ്റേജാണ് അടി എന്ന് പറയുന്നത്. മരുന്നുകളൊന്നും ഫലിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ ഒരു അനിവാര്യമായൊരു തിന്മയാണ് ശിക്ഷണത്തിൽ അടി എന്ന് പറയുന്നത്. ഇനി അടിക്കുകയാണെങ്കിൽ തന്നെ അടിക്കാനുള്ള ഏറ്റവും വലിയൊരു യോഗ്യത എന്ന് പറയുന്നത് സ്നേഹമാണ്. കാരുണ്യത്തിൽ നിന്നാണ് അടി വരേണ്ടത്. കാരുണ്യമുള്ള ഒരാൾക്ക്, സ്നേഹമുള്ള ഒരാൾക്കേ കുട്ടീനെ തൊടാനുള്ള അവകാശമുള്ളൂ. അതുപോലെ പരിപാലനം ഉണ്ടാവണം. കുട്ടിയുടെ വിജയത്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന, അവൻ്റെ കൂടെ നടക്കുന്ന, അവന് വേണ്ടി നന്മ കാംക്ഷിക്കുന്ന ഒരാൾക്കേ അവനെ ശിക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. ആ കാരുണ്യത്തിൽ നിന്നുള്ള, സ്നേഹത്തിൽ നിന്നുള്ള ശിക്ഷണം അവന് ഉപകാരപ്പെടും. അല്ലെങ്കിൽ അവൻ ഒരു ക്രിറ്റിസൈസം മൈൻഡോടുകൂടിയാണ് അതിനെ കാണുക. എപ്പോഴും കുറ്റം പറയുന്ന, എപ്പോഴും ചീത്ത പറയുന്ന, നിരന്തരം വാണിങ്ങുകൾ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരാൾ ഒരിക്കൽ അടിക്കുമ്പോൾ അതൊരിക്കലും അവന് ഗുണം ചെയ്യൂല. ഒരു പ്രതിരോധ മൈൻഡോടുകൂടിയാണ് അതിനവൻ കാണുക. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കുട്ടിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും ദേഷ്യമുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. സാധാരണഗതിയിൽ അടിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്യൽ എപ്പോഴാ? ദേഷ്യം വന്ന്, ദേഷ്യം സഹിക്കാൻ കഴിയാതെ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ ദേഷ്യത്തിൻ്റെ എനർജിയെ ഒഴുക്കി വിടാൻ വേണ്ടി, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളുടെ മേലിൽ നമ്മളത് അടിക്കും. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നമ്മൾ ശിക്ഷിക്കുന്നത് നമ്മുടെ ദേഷ്യത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഗുണം ചെയ്യൂല, ദോഷമാണ് ചെയ്യുക. പലപ്പോഴും ഈ അടി എന്നൊക്കെ പറയുന്നത്, ചീത്ത എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈഗോയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ വയ്യല്ലേ, എത്രയായി ഞാൻ പറയണു, ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കണ കണ്ടുകൂടെ, നിങ്ങൾക്കൊരു വിലയില്ലേ, ഒരു നിലയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ഈഗോയെ, താൻ പറഞ്ഞതനുസരിച്ച് താൻ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ നിന്നാണ് അടിയൊക്കെ ഉണ്ടാകുന്നത്. സ്നേഹത്തിൽ നിന്ന് ചെയ്യണം, അതുപോലെ ദേഷ്യമുള്ള സമയത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് ചെയ്യണം. അവൻ അടിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വേദന ഏറ്റവും കൂടുതൽ വരേണ്ടത് ഈ അധ്യാപകനാണ് അല്ലെങ്കിൽ രക്ഷിതാവിനാണ്. എനിക്ക് പരിചയമുള്ള ഒരു പ്രിൻസിപ്പള്, കുട്ടികൾ അടിക്കേണ്ടി വന്നു. സാമൂഹികമായിട്ടുള്ള ഒരു ദ്രോഹം ചെയ്തപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതൊരു പാഠമാകണം, അവിടെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ ചെറിയ വിഷയമാകുമെന്നുള്ളത് കൊണ്ട് ശിക്ഷ കൊടുത്തു. ആ അടി കിട്ടിയതോടുകൂടെ കുട്ടികൾക്കൊക്കെ വല്ലാത്ത സങ്കടമായി പോയി. കാരണം ഇത്രയും സ്നേഹമസരണനായ, ഇത്രയും സ്നേഹ വാത്സല്യ നിധിയായ ഒരു അധ്യാപകൻ ഞങ്ങളെ തച്ചല്ലോ, അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ തല്ലിപ്പിച്ചല്ലോ എന്നുള്ള വിഷമം ഇവരുടെ മുഖത്ത്, ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അടിച്ച അധ്യാപകനോ അതിനേക്കാളും വലിയ വിഷമം, കുട്ടികളെ തല്ലേണ്ട ഒരവസ്ഥ വന്നല്ലോ എന്ന്. അപ്പോൾ കുട്ടിയുടെ വേദന കയ്യിൽ കിട്ടിയ ആ ചൂരലിൻ്റെ വേദനയല്ല, മറിച്ച് എന്നെ അധ്യാപകൻ തച്ചല്ലോ എന്നുള്ള, സ്നേഹനിധിയായ അധ്യാപകൻ തച്ചല്ലോ എന്നുള്ള വേദനയാണ്. ഈ വേദനയാണ് അവർക്ക് മാറ്റമുണ്ടാക്കുക. ഈ ഒരു വേദന മാത്രമാണ് അഥവാ അധ്യാപകൻ അടിക്കുമ്പോൾ കുട്ടിക്ക് കിട്ടിയ അടിയേക്കാൾ കൂടുതൽ വേദന അധ്യാപകൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ മനസ്സിൽ വരണം. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടികളോട് നല്ല രൂപത്തിൽ പോയി തമാശ രൂപത്തിൽ സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തൊരു മാറ്റാനുണ്ടാവുക? ഇതാണ് അടി, ഇതിനെയാണ് അടി എന്ന് പറയുന്നത്. ഓക്കെ, സന്തോഷം. അസ്സലാമു അലൈക്കും.